കാസർഗോഡ് ജില്ലയിലെ വിവിധ തുറമുഖങ്ങളിൽ മണൽ ഖനനത്തിലും വിൽപ്പനയിലും നടന്ന വൻ അഴിമതിക്ക് പിന്നിൽ സംസ്ഥാന പോർട്ട് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിയാണ്. ഭരണകക്ഷിക്കാർ നേതൃത്വം നൽകുന്ന നാല് സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളും കൂട്ടുപ്രതികളാണെന്നും സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് സഹകരണ സംഘങ്ങൾ മുഖേന മണൽ വിതരണം ചെയ്തതിൽ വൻ അഴിമതി നടന്നതായി വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ബന്ധപ്പെട്ടവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തുറമുഖ ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ ഹരി എച്ച് വാരിയർ, കാസർഗോഡ് തുറമുഖ കൺസർവേറ്റർ സുരേന്ദ്രൻ, മണൽ ഖനനത്തിനും ലേലത്തിനും അനുമതി നേടിയെടുത്ത നാല് സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ എന്നിവർക്കെതിരെയാണ് കേസ്. തുറമുഖ മണൽ ഖനനത്തിന് സർക്കാർ അംഗീകരിച്ച മാർഗരേഖകൾ കാറ്റിൽ പറത്തി കടലാസ് സഹകരണ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു വിഭാഗം ഭരണകക്ഷി രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥരും മണൽ മാഫിയയും ചേർന്ന് വൻ തട്ടിപ്പിന് കളമൊരുക്കിയത്. ജില്ലാ കലക്ടറിൽ നിന്നും പോർട്ട് മണൽ ഖനനത്തിന്റെ അധികാരം തിരുവനന്തപുരത്തെ പോർട്ട് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് അഴിമതിക്ക് അവസരമൊരുക്കിയത്. തുടർന്നാണ് പോർട്ട് ഡയറക്ടറേറ്റിലെ ഉന്നതൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കേസിൽ പ്രതിയായത്. തുറമുഖ മണൽ ഖനനത്തിലും വിൽപ്പനയിലും വൻ അഴിമതി നടക്കുന്നതായി പീപ്പിൾ ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഭാര്യയ്ക്ക് നേരെ ആസിഡ് ആക്രമണത്തിന് ക്വട്ടേഷൻ നൽകിയ ഭർത്താവും സുഹൃത്തും പിടിയിലായ വാർത്തയാണ് ഇനി. കോന്നി സി ഐ സജിമോന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഭാര്യയുടെ അവിഹിത ബന്ധത്തിൽ സംശയം തോന്നിയ ഭർത്താവ് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ടയിലെ തണ്ണിത്തോട്ടിലാണ് സംഭവം. ഭാര്യയുടെ അവിഹിതത്തിൽ സംശയം തോന്നിയ ഭർത്താവ് ആസിഡ് ആക്രമണത്തിന് സുഹൃത്തിന് ക്വട്ടേഷൻ നൽകുകയായിരുന്നു. തണ്ണിത്തോട് ആശുപത്രിപ്പടി കിഴക്കേ ചെരുവിൽ ശ്രീജയ്ക്കാണ് ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മുഖത്ത് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമാവുകയും ചെയ്ത ശ്രീജ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൾഫിലായിരുന്ന ശ്രീജയുടെ ഭർത്താവ് സുനിൽകുമാർ 4 മാസം മുമ്പാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഇതോടെ ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളെപ്പറ്റി സംശയമുണ്ടായി. തുടർന്ന് ഇയാൾ വേറൊരു വീട്ടിലേക്ക് താമസം മാറുകയും പരിചയക്കാരനായ പ്രകാശുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയുമായിരുന്നു. 40,000 രൂപ ഇതിനായി ക്വട്ടേഷൻ പറഞ്ഞുറപ്പിച്ചു. 20,000 രൂപ അഡ്വാൻസും നൽകി. സംഭവ ദിവസം പ്രകാശ് മറ്റൊരു സുഹൃത്തിനൊപ്പം ആസിഡ് വാങ്ങി സ്വന്തം കാറിൽ ശ്രീജയുടെ വീട്ടിലെത്തി. കതവിൽ തട്ടി പേര് പറഞ്ഞു വിളിച്ചപ്പോൾ ആരാണെന്ന് ശ്രീജ തിരക്കി. അയൽപ്പക്കത്തെ യുവാവിന്റെ പേരാണ് പ്രകാശ് പറഞ്ഞത്. വാതിൽ തുറന്ന ശ്രീജയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രിയിലായ ശ്രീജ അയൽപക്കക്കാരന്റെ പേരാണ് ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. രാത്രി 8 മണിക്ക് മുഖത്ത് ആസിഡ് ഒഴിച്ച് ആക്രമണം നടത്തിയ കേസിലെ പ്രതികളാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാം പ്രതി ഇയാളുടെ ഭർത്താവ് സുനിൽകുമാർ, രണ്ടാം പ്രതി ഇയാളുടെ കൂട്ടുകാരൻ പ്രകാശ്. പ്രകാശ് തണ്ണിത്തോട് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ സി ഡിവിഷനിൽ തൊഴിലാളിയാണ്. ഭർത്താവിന് ഭാര്യയോടുള്ള കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആസിഡ് ഒഴിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി കൃത്യം നടത്തിയത്. ഫോൺ കോളുകളും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി ഭർത്താവ് സുനിൽകുമാറും സുഹൃത്തുമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കൊക്കൈൻ കേസിൽ ജാമ്യം ലഭിച്ച നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 4 പ്രതികൾ ജയിൽ മോചിതരായി. ജാമ്യം നടപടികൾ പൂർത്തിയാകാത്തതിനാൽ 1-ാം പ്രതി രേഷ്മ രംഗസ്വാമിക്ക് ഇന്ന് പുറത്തിറങ്ങാനായില്ല. അറസ്റ്റിലായി 2 മാസത്തിന് ശേഷം ഇന്നലെയാണ് കർശന ഉപാധികളോടെ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യ നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാണ് എറണാകുളം സബ് ജയിലിൽ നിന്നും കൊക്കൈൻ കേസിലെ 3-ാം പ്രതി നടൻ ഷൈൻ ടോം ചാക്കോയും വ്യൂർ ജയിലിൽ നിന്നും 2-ാം പ്രതി ബ്ലസി സിൽവസ്റ്റർ, 4-ഉം 5-ഉം പ്രതികളായ ടിൻസി, സ്നേഹബാബു എന്നിവരും പുറത്തിറങ്ങിയത്. ശത്രുക്കളായി ആരുമില്ലെന്നും ആരെങ്കിലും ആസൂത്രിതമായി കുടുക്കിയതാണോ എന്നറിയില്ലെന്നും ഷൈൻ പ്രതികരിച്ചു. അറസ്റ്റിലാകുന്നതിനു മുൻപ് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമ ഉടൻ പൂർത്തിയാക്കുമെന്നും ഷൈൻ പറഞ്ഞു. വിശ്വാസമതല്ലേ എല്ലാം എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അതിനി 15 ദിവസം ഷൂട്ടിംഗ് കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടി, ഇത് ഡയറക്ടറാണ്, പ്രൊഡ്യൂസേഴ്സും എത്രയും പെട്ടെന്ന് ആ പടം ഷൂട്ടിംഗ് തീർക്കും, നിങ്ങളുടെ മുന്നിലെത്തിക്കും. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഇഷ്ടം. എന്നെ ആരെങ്കിലും കുടുക്കിയതാണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, അത് കുടുക്കിയവർക്കേ പറയാൻ പറ്റില്ല. ഞാൻ ആരെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ല, എന്നെ ആരെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, അത് അവരല്ലേ പറയേണ്ടത്. എന്നാൽ പോലീസ് തങ്ങളോട് പ്രതികാരം തീർക്കുകയാണെന്നായിരുന്നു
മറ്റു പ്രതികളുടെ പ്രതികരണം. ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് അവസാനം വിളിച്ച കോളിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിച്ചു. It's been 60 days we are inside and so many people are outside doing nothing and our friends, you all betray us. And you all say something or the other. ഇത് ചെയ്തത് ആരാണ്? ചതിച്ചതാണ്, ചതിച്ചതാണ്. എന്റെ എല്ലാ ഫോൺ, ഞങ്ങളുടെ എല്ലാ ഫോൺ കോളുകളും ട്രാക്ക് ചെയ്ത പോലീസുകാർ എന്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് വിളിച്ച ഫോൺ കോളുകൾ മാത്രം ട്രാക്ക് ചെയ്യുന്നില്ല? നിഷാമിനോടുള്ള വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുത്തല്ല തീർക്കേണ്ടത്. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ജാമ്യ നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ ഒന്നാം പ്രതി രേഷ്മ രംഗസ്വാമിക്ക് പുറത്തിറങ്ങാനായില്ല. 60 ദിവസത്തിന് ശേഷം ഇന്നലെയായിരുന്നു കർശന ഉപാധികളോടെ കൊക്കൈൻ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് ഇനി 24 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രം. സർക്കാരിന്റെ മദ്യനയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. 300 ബാറുകൾ പൂട്ടും. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ബാർ ഉടമകൾ. കോടതികൾക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മദ്യനയം ഹൈക്കോടതി അംഗീകരിച്ചത്. സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം കൂടിയതായി ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഘട്ടംഘട്ടമായി മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുമെന്ന സർക്കാർ നിലപാട് തള്ളിക്കളയാനാവില്ലെന്ന് കോടതി പറഞ്ഞു. പൂട്ടിയ ബാറുകൾക്ക് പകരം ഇതേ സ്ഥാനത്ത് ബിയർ വൈൻ പാർലറുകൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ബാറുടമകളും സർക്കാരിൻ്റെ നയം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണിത്. മാത്രമല്ല ബാറുകൾ പൂട്ടുന്നത് മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ബിയർ വൈൻ പാർലറുകളിൽ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ടൂറിസം വികസനത്തിന് മദ്യം അനിവാര്യമാണെന്ന ബാറുടമകളുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി പൊതുജനാരോഗ്യമാണ് സർക്കാരിന് പ്രധാനമെന്നും വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന് എവിടെയിരുന്ന് വേണമെങ്കിലും മദ്യപിക്കാമെന്ന ബാറുടമകളുടെ വാദവും കോടതി തള്ളി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുമെന്ന് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. ഗവൺമെൻറ് വാദമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് വാദമാണ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സിംഗിൾ ബെഞ്ചിലാണെങ്കിൽ ഞങ്ങളുടെ കുറേ ഭാഗങ്ങൾ അംഗീകരിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ച് വന്നപ്പോൾ വേറൊരു രീതിയിലാണ് വാദം വന്നിരിക്കുന്നത്. സുപ്രീംകോടതിയെ സമീപിച്ച് വേണ്ടുന്ന നിയമ പോരാട്ടം ഞങ്ങൾ നടത്തിയിരിക്കും. 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് പുറമെ 4-സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും ലൈസൻസ് നൽകാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയുള്ള സർക്കാരിൻ്റെ അപ്പീൽ ജസ്റ്റിസുമാരായ കെ ടി ശങ്കരൻ, ബാബു മാത്യു പി ജോസഫ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചതോടെ സംസ്ഥാനത്ത് ഇന്ന് രാത്രിയോടെ തന്നെ 5-സ്റ്റാർ ഒഴികെയുള്ള മുഴുവൻ ബാർ ഹോട്ടലുകളും പൂട്ടേണ്ടി വരും. ഓപ്പൺ കോടതിയിൽ രാവിലെ 10:15 ആരംഭിച്ച വിധി പ്രസ്താവം വൈകിട്ട് 4:45 അവസാനിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും നിയമകാര്യ ലേഖകൻ പി പി താജുദ്ദീനും ഡാനി പോളിനുമൊപ്പം കെ എം ഉമേഷ്.